നമ്മുടെ കർത്താവ് ശമശിഹ വഴി എല്ലാ ആധ്യാത്മിക ദാനങ്ങളും നൽകി നിന്നെ അനുഗ്രഹിക്കുകയും പാപങ്ങൾ പുറത്ത് നിന്നെ വിശദീകരിക്കുകയും ചെയ്യട്ടെ. മാലാകമാരെ അയച്ച് നിരന്തരം നിന്നെ സംരക്ഷിക്കട്ടെ. ക്ലേശങ്ങൾ സന്തോഷത്തോടെ സഹിച്ച് മിശിഹായുടെ കുരിശിൽ സ്വയം സമർപ്പിക്കുവാനും നിത്യസൗഭാഗ്യത്തിലുള്ള പ്രത്യാശയോടെ ജീവിക്കുവാനും അവിടുന്ന് നിന്നെ ശക്തനാക്കട്ടെ. നിന്റെ പ്രിയപ്പെട്ടവരെയും നിന്നെ ശുശ്രൂഷിക്കുന്നവരെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത മറ്റെല്ലാവരെയും അവിടുന്ന് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഫാദർ ചാച്ച അന്ത്യകൂദാശ കൊടുത്തിട്ടുണ്ട്. ഇനിയെല്ലാം ജീവൻ കൊടുത്തവൻ്റെ തീരുമാനം. ഗബ്രിയല് ഫാദറിന് വേണ്ട. എനിക്ക് ആ സാറാം ചാച്ചൻ്റെ വീട്ടിലൊന്നും കയറണം. പുള്ളിക്കാരിയും കിടപ്പില്ല. വീട് അറിയില്ലേ? അറിയാം. ചാച്ചൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായ എല്ലാം കൂടെ ഒന്നിച്ച് തന്നാ പോരാ ഫാദർ. എന്തുവാണ് കാശ് കുറേ ഉണ്ടാക്കിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പൻ്റെ ഒരോണം മക്കത്തില്ല. നീ എന്ത് വർത്താനം പറഞ്ഞു ഗബ്രിയല്? ഫാദർ വിചാരിക്കൂലേ നമ്മൾ ചാച്ചൻ്റെ മരണം കാത്തിരിക്കുകയാണെന്ന്. വേണോ? എനിക്ക് വേണ്ട, ഞാൻ ബ്രെഡ് വെച്ചോളാം. ചായ എടുക്കട്ടെ? ചായ ആ എടുത്തോ. നീ പോയിട്ടെ, ഞാൻ പോവുള്ളെന്ന് പറഞ്ഞു. പാവം, അല്ലെങ്കിൽ തനിച്ചാവും എന്ന് പറഞ്ഞ ആളല്ലേ. എന്നിട്ടിപ്പോ തിരിച്ചെല്ലും ഇനി അവിടുത്തെ അവസ്ഥ എന്താവുന്ന. 10-20 എംപ്ലോയീസ് ഉള്ളതാണേ. പക്ഷെ അന്ന് ഞാൻ വിശ്വസിക്കാൻ കൊള്ളില്ല. നമ്മുടെ കണ്ണ് തെറ്റിയ എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകും. ഒരുപാട് കോസ്റ്റ്ലി മെറ്റീരിയൽസ് ഉള്ളതാണേ. അപ്പൊ നീ എന്റെ കാര്യം ഒന്ന് ആലോചിച്ചേ. സംഗതി മൈക്കിളാണ് എം ഡി എങ്കിലും ഓഫീസിലെ കാര്യങ്ങൾ കൃത്യമായി നടക്കണേ ഞാൻ തന്നെ വേണം. ഞങ്ങളാണെങ്കിൽ പിള്ളേരെ ഒറ്റയ്ക്കാക്കിയിട്ടാ പോന്നേക്കുന്നത്. ഇന്നും കൂടെ നോക്കിയിട്ട് പപ്പയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആയില്ല എന്നുണ്ടെങ്കിൽ ഞാനങ്ങ് പോവും. എനിക്കും ജീനയ്ക്കും ഒന്നും ഇവിടെ നിൽക്കാൻ പറ്റില്ല. ജീവിതം ഒന്ന് പച്ച പിടിച്ചു വരുന്നേ ഉള്ളൂ. നീ വിചാരിക്കുന്ന പറയുന്ന നല്ല കാര്യങ്ങൾ. ചാച്ചൻ പോയാ പിന്നെ അമ്മ നീ എന്നെ ചെയ്യൂ. എന്നെ കൊണ്ട് പറ്റില്ല. വീടും സ്ഥലവും വണ്ടിയും ഒക്കെ ലോണാ. പിന്നെ പിള്ളേരുടെ എഡ്യൂക്കേഷൻ. അമ്മ നമുക്ക് നല്ല സെറ്റപ്പ് ഉള്ള ഏതെങ്കിലും ഓൾഡ് ഏജ് ഹോമിലാക്കാം. അതൊക്കെ നീ തന്നെ നിന്ന് ചെയ്തോ. വീട് നിന്റെ പേരിലല്ലേ ചാച്ചൻ എഴുതി വെച്ചിട്ടുള്ളത്. ചാച്ചൻ ഇന്ന് പോയാ 5 ദിവസം കഴിഞ്ഞിട്ടേ എന്റെ കർമ്മങ്ങൾ ചെയ്യാൻ പറ്റൂ. അതുവരെ എനിക്കും ജീനയ്ക്കും ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഓ, ചേട്ടന് മാത്രം തിരക്കുള്ളല്ലോ. അയർലൻഡിലെ പോലെയല്ല ദുബായിലെ കാര്യം. ഏത് നേരവും പെട്ടിയും കിടക്കെടുത്ത് പോരേണ്ട വരും. പിന്നെ 7-ന്റെ ചടങ്ങ് നടത്താൻ പഴയതുപോലെ കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. വികാരിക്ക് ചില്ലറ കൊടുത്തു കഴിഞ്ഞാൽ നാളെ തന്നെ പരിപാടി നടത്താം. പക്ഷെ ഇതൊന്ന് തീർന്നു കിട്ടണ്ടേ. ഫലസമൃദ്ധമായ മുന്തിരിവള്ളി പോലെയായിരിക്കും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും പുലുതൈകൾ പോലെയും.
ഇപ്പൊ ശവസംസ്കാര ചടങ്ങ് പോലും അങ്ങനെ നടത്തിക്കൊണ്ടുള്ള ഇവന്റ് മാനേജ്മെന്റ് ടീമും നമുക്ക് അവിടെ ലാഭം വരുന്ന എല്ലാം കാണാം. ഇനി വേണമെങ്കിൽ അവിടെ ഇരുന്ന് കരയുകയും ചെയ്യാം. എന്നാൽ നിൽക്കുന്നില്ല തീർന്നു വിചാരിച്ചില്ല. എന്നിട്ടിപ്പോ എന്നാൽ നിൽക്കുന്നില്ല. കർത്താവിൻ്റെ കയ്യിൽ തന്നു സന്തോഷത്താലതു ഹല്ലേലൂയ പാടിയിടുക. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നു സന്തോഷത്താലതു അങ്ങേ ഹല്ലേലൂയ പാടിയിടുക. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നു സന്തോഷത്താലതു അല്ലേലൂയ പാടിയിടുക.